കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് ശശി തരൂരിന്റെ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ പുതിയ തലവേദന സൃഷ്ടിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലാണ് തനിക്ക് കൂടുതൽ താൽപര്യമെന്ന ശശി തരൂരിന്റെ പ്രസ്താവന എന്ത് സൂചനയാണ് നൽകുന്നതെന്ന ആലോചനയാണ് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും നേതാക്കൾക്ക്. കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാനുള്ള താൽപര്യമാണോ അതോ ദേശീയ നേതൃത്വത്തിലെ സുപ്രധാന കസേരയ്ക്ക് വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കലാണോ തരൂർ ലക്ഷ്യമിടുന്നതെന്ന ചോദ്യം അണികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. തരൂരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദേശീയ നേതൃത്വം തന്നെയാണെന്നും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് പിന്നിലേക്ക് പോകുന്നതെന്നുമാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ നിന്നും കരുത്താർന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിച്ച് അനുകൂല അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാനാണ് തരൂർ പതുങ്ങുന്നതെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. പുലി പതുങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമല്ലോ. അതേസമയം കേരളത്തിൽ പാർട്ടിയുടെ തന്ത്രങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തരൂരിൻ്റെ നീക്കമെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന വിമർശനം. വിശ്വപൗരൻ എന്ന തരൂരിൻ്റെ ഇമേജ് ദേശീയ തലത്തിൽ പാർട്ടിയിലെ ഏത് സുപ്രധാന റോളും കിട്ടാൻ സാഹചര്യം സൃഷ്ടിക്കുന്നതാണെന്ന് പാർട്ടി അണികളിൽ പലരും വിശ്വസിക്കുന്നു. പാർട്ടിയുടെ താരത്തിളക്കമുള്ള പ്രചാരകൻ തന്നെയാണ് അദ്ദേഹം, ഇപ്പോഴും അതുതന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കം പാർട്ടിയെ കെണിയിലാക്കുന്നതാണെന്നാണ് നേതാക്കൾ പറയുന്നത്. തരൂരിൻ്റെ പ്രസ്താവനകളും സമാന്തര പ്രവർത്തനവും ഈ ആഴ്ച ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് യോഗം ചർച്ച ചെയ്യും. ആ യോഗത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പല നേതാക്കന്മാരും. തരൂർ അടുത്തിടെ നടത്തിയ നായർ ഹിന്ദു പ്രസ്താവന വലിയ വിമർശനമാണ് വിളിച്ചു വരുത്തിയത്. പാർട്ടിയെ അവഗണിച്ച് സ്വന്തം നിലയിൽ തരൂർ മുന്നോട്ട് പോകുന്നുവെന്ന ആരോപണം കോൺഗ്രസിൽ ശക്തമാണ്. നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം തരൂർ നടത്തിയ പ്രസ്താവനയിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭാധ്യക്ഷനെയും തരൂർ സന്ദർശിച്ചിരുന്നു. സാമുദായിക നേതാക്കളെ കൂട്ടുപിടിച്ച് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്ന കണക്കൂട്ടലിലാണ് ഈ നേതാക്കൾ. ഈ അതൃപ്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ മുസ്ലിം നേതാക്കളുമായുള്ള രണ്ടാം ഘട്ട കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് പോകാനൊരുങ്ങുകയാണ്. തരൂരിൻ്റെ നീക്കങ്ങൾ അടുത്ത തവണ കേരളത്തിലെ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടാണെന്ന കണക്കൂട്ടലാണ് പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിനുള്ളത്. ഇതിനായാണ് അദ്ദേഹം മത സാമുദായിക നേതൃത്വങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള നീക്കം നടത്തുന്നതെന്നും അവർ കണക്കൂട്ടുന്നു. നേരത്തെ മലബാറിലെ തരൂരിൻ്റെ പര്യടനത്തിനിടെയാണ് പാർട്ടിയിൽ പുതിയ ചേരിതിരിവ് ആരംഭിച്ചത്. ഒരു പരിധിവരെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും സാമുദായിക നേതൃത്വങ്ങളെ പാട്ടിലാക്കിക്കൊണ്ട് തരൂർ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തരൂർ രംഗത്ത് വന്നതോടെ കോൺഗ്രസിലെ ശാക്തീക ചേരികളിൽ മാറ്റവും വന്നു. എ ഗ്രൂപ്പ് പൂർണ്ണമായും തരൂരിനെ പിന്തുണയ്ക്കുന്ന നിലയിലാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യവാനായി തിരിച്ചെത്തിയ സാഹചര്യത്തിൽ അവരുടെ നിലപാടിന് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാലും ഉമ്മൻചാണ്ടിയുടെ മനസ്സ് തരൂരിനൊപ്പമാണ്. ഭൂരിപക്ഷം എ ഗ്രൂപ്പ് നേതാക്കളും തരൂരിനെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ്. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ തന്നെ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതുകൊണ്ട് അവരുടെ നിലപാടിൽ വലിയ മാറ്റം ഉണ്ടാകില്ലെന്ന് തരൂരിനൊപ്പമുള്ളവരും വ്യക്തമാക്കുന്നു. അതേസമയം തരൂർ വിഷയത്തിൽ ഐ ഗ്രൂപ്പിനുള്ളിൽ ആശയക്കുഴപ്പം ഇപ്പോഴുമുണ്ട്. നേരത്തെ VD സതീശനുമായി അകൽച്ച പാലിച്ചിരുന്നെങ്കിലും തരൂർ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും സതീശനൊപ്പമാണ്. സുധാകരൻ ആദ്യഘട്ടത്തിൽ തരൂരിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ഇക്കാര്യത്തിൽ മിതത്വം പാലിക്കുകയാണ്. അതേസമയം മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ തരൂരിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ അവസാനിക്കാതെ തുടരുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ മിക്ക നേതാക്കളും അണികളും അസ്വസ്ഥരാണ്.